നേരെ ചൊവ്വയിലെ ഇന്നത്തെ അതിഥിയെ വിശേഷിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. കേരളം കണ്ട ഏറ്റവും തന്ത്രശാലിയായ പ്രായോഗിക രാഷ്ട്രീയ നേതാവ്, ഏറെ വന്ദിക്കപ്പെടുകയും അതുപോലെ നിന്ദിക്കപ്പെടുകയും ചെയ്ത നേതാവ്, ശക്തനായ മുഖ്യമന്ത്രി, ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട കേരളത്തിൻ്റെ തനതു നേതാവ്, രാഷ്ട്രീയത്തിൻ്റെ മഹാനാടകവേദിയിൽ ഇന്ന് ഒരു ദുരന്ത നായകനെപ്പോലെ ശ്രീ കെ കരുണാകരൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു നേതാവായിരുന്നു ലീഡർ, അതുപോലെ ഏറ്റവും ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രി, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രി, ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും ഏറെ ബഹുമാനിച്ച മുഖ്യമന്ത്രി, രാഷ്ട്രീയത്തിലെ ഒരു മൂന്ന് തലമുറയ്ക്കെങ്കിലും ഏറ്റവും അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ, ഇതെല്ലാം കഴിഞ്ഞൊരു 10 വർഷം എടുക്കുകയാണെങ്കിൽ ലീഡറുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ നേട്ടങ്ങളെ എല്ലാം മാറ്റി നിർത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇതെല്ലാം കളഞ്ഞു കുളിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ലീഡറുടെ നിന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശദീകരിക്കുന്നത്? യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. കാരണം രാഷ്ട്രീയത്തെ ഞാൻ പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും അവസരം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് ഡൽഹിയിലെ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് വന്നതിന് ശേഷം ഒരോഫീസും ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷന് 1984 പാർലമെൻ്റ് ഇലക്ഷന് ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നില്ല. ജയിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഞാൻ എൻ്റെ രാജ്യസഭാ സ്ഥാനം രാജിവെച്ചു. അതിനുള്ള കാരണം ഞാൻ മറ്റുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു, അത് നമ്മളും ചെയ്യണം. അത് ഗാന്ധിയുടെ അപ്രോച്ചിൻ്റെ ബേസിക് ആയിട്ട്. അല്ലെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റായ സമയത്ത് ഒരു തെറ്റായ തീരുമാനവും ലീഡറുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എടുത്തിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? എന്ന് പറഞ്ഞുകൂടാ. തെറ്റും ശരിയും കാണുന്ന ആളുകളുടെ അഭിപ്രായമാണല്ലോ. സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. പക്ഷെ അത് പറയുന്നത് ആളുകൾക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? അത് സാധിക്കില്ല. ഇപ്പോൾ ലീഡറുടെ തന്നെ കാഴ്ചപ്പാടിൽ ലീഡർക്ക് തെറ്റിയ ഒരു സ്ഥലം പറയാമോ, അല്ലെങ്കിൽ കണക്കൂട്ടൽ എവിടെയാണ് പിഴച്ചതെന്ന് പറയാമോ? മറ്റുള്ളവർക്ക് പറയാൻ ഇടയാക്കിയത് ഒന്ന് പാർട്ടി വിട്ടതാണ്. അതായത് ഞാൻ ഒരിക്കലും പാർട്ടി വിടില്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരം അംഗീകരിക്കുക, അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുക, അവരുടെയും കൂടെ വികാരം ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തിക്കുക, ഇതെൻ്റെ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു. ആൻ്റണി ഒരു കാലത്തെ ശൈലി മാറ്റണം എന്ന് പറയുന്നപ്പോഴേ ഞാൻ പറഞ്ഞ കാരണം ഇതാണ്. എന്തിനും മാറ്റണം, എൻ്റെ ശൈലി എൻ്റെതല്ല, എൻ്റെ ശൈലി എൻ്റെ പ്രവർത്തകന്മാരുടെ ശൈലി, അത് ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ള അഭിപ്രായക്കാരനുമാണ്. പക്ഷേ പ്രവർത്തകർ ഇങ്ങനെ ഒരു വികാരത്തിൻ്റെ പുറത്ത് ലീഡറിൽ നിന്ന് ചിലത് ആവശ്യപ്പെടുമ്പോൾ ഒരു ലീഡർ എന്നുള്ള നിലയിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കേണ്ടത് ലീഡറുടെ ചുമതലയല്ലേ? ചെയ്യാറുണ്ട്, അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും വിഷമമുണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ ശരിയാണ് തെറ്റാണ് എന്ന് ധരിപ്പിച്ചാൽ പിന്നെ അത് നിർബന്ധമായിട്ട് ഞാൻ അടിച്ചേൽപ്പിക്കാറില്ല. നല്ലതാണെങ്കിൽ പോലും അടിച്ചേൽപ്പിക്കാറില്ല. അതുകൊണ്ടാണ് ഈയിടെ ഉണ്ടായ അത് ഞാൻ രാജ്യസഭാ മെമ്പർഷിപ്പും പാർട്ടിയുടെ മറ്റ് സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രയാസം. ഒരു മൂന്ന് തലമുറയ്ക്കെങ്കിലും കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ കെ കരുണാകരനാണ്. അതിന് ഏത് പാർട്ടിയിൽ പോയാലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ആ പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം വേർപ്പെടുത്തി എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ലീഡർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുക? സത്യത്തിനെ വേർപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകന്മാരുടെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ
തൽക്കാലം അവിടെ നിന്ന് മാറി നിന്ന് അവരോടൊപ്പം പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അതിൻ്റെ അർത്ഥം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തന്നെ ലീഡർ ആഗ്രഹിക്കുന്നു എന്നല്ലേ? എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് സ്നേഹം കോൺഗ്രസ്സിനാണ്. ഇന്നിപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, അതാണ് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഗതി. ഇനിയിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? ഇന്ന് ലെഫ്റ്റ് പാർട്ടീസിൻ്റെ തീരുമാനമുണ്ട്. ഈ കരാർ, കരാറിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ കരാറിൻ്റെ ഉള്ളടക്കം മാത്രമല്ല മറ്റു ചില രാജ്യത്തോടുള്ള സമീപനത്തെ ഉന്നത്തി കൊണ്ടാണ് ചെയ്യുന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഏതായാലും ശരി, ആ കരാറിനെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു വികാരമുണ്ട്, അത് മാനിക്കണം. അതേ അവസരത്തിൽ തന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം ചെയ്ത കാര്യത്തിൽ അമേരിക്കയുമായിട്ട് ഒരു ധാരണയിൽ വരുമ്പോൾ അതാരെങ്കിലും കുരുതി കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ടാവരുത്. നമുക്കൊരു കാലത്തും വിശ്വസിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രമല്ല അമേരിക്ക. ഇതെൻ്റെ ഇപ്പോഴുള്ള അഭിപ്രായം, പഴയ കാലം മുതൽക്ക്. ഇന്നിപ്പം ഇന്ത്യയെ ഒന്നായിട്ട് കാണുന്ന, ഇന്ത്യയെ ഒന്നായി കണ്ടുകൊണ്ട് രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയില്ല, രാഷ്ട്രീയ പാർട്ടികളും ഇല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ കോൺഗ്രസ്സുണ്ട്, പക്ഷെ അത് അതിനെ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ നേതൃത്വത്തിന് കഴിയുമോ എന്നുള്ള കാര്യം എനിക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ് തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞു. ഈ തീരുമാനത്തെ എതിർക്കുന്നത് സോവിയറ്റ് റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം അതിൻ്റെ പിന്നിലല്ലെന്നാണ്. ഞാൻ കൃത്യമായിട്ട് ലീഡറോട് ചോദിക്കട്ടെ, ഈ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ച് ലീഡറുടെ അഭിപ്രായം എന്താണ്? ഇന്ദിരാഗാന്ധിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ച ലീഡർക്ക് എങ്ങനെയാണ് ഈ സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും താരതമ്യം ചെയ്യുന്നത്? ഇന്നത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഒപ്പിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഞാൻ അവരെ സമ്മതിക്കാം. അവർ വലിയൊരു നേതൃത്വത്തിന് ഉള്ള കഴിവിനെ സംബന്ധിച്ചുള്ള തർക്കത്തിനല്ല, കാരണം ഇത്രയും നേരം കാര്യങ്ങൾ അവർക്ക് ഒപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. അംഗസംഖ്യയില്ലാത്തൊരു പാർട്ടി 3.5 കൊല്ലം ഗവൺമെൻറ് കൊണ്ടുപോയി, അതൊരു വലിയ കാര്യമാണ്, നമ്മുടെ രാജ്യത്തിന് ഒരു മെച്ചമുള്ള കാര്യം. ഗാന്ധി കുടുംബവുമായിട്ട് ഇത്രയും അടുത്ത് പെരുമാറിയ ലീഡർക്ക് ഈ സോണിയാഗാന്ധിയിൽ നിന്നൊക്കെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ, അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഒരിക്കൽ ലീഡർ മദാമ എന്നൊക്കെ വിളിച്ചത് വലിയ പാട്ടായിരുന്നു. അത് ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ഈ നാട്ടിൻ പുറത്തെ ആളുകളോട് സംസാരിക്കും, മാഡം മാഡം എന്ന് പറയുന്നവർക്കൊരു ഒരു അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് മാഡം എന്നുള്ളതിൻ്റെ മലയാളം പറഞ്ഞത്, മദാമയാണ് മലയാളം. പക്ഷെ ഈ അർത്ഥത്തിൽ എടുക്കുന്ന ഞാൻ കരുതിയില്ല, എങ്കിൽ ഞാൻ പറയുമായിരുന്നില്ല. കോൺഗ്രസ് പ്രസിഡന്റിനെ എതിർക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം അത് മാറ്റാൻ ആർക്കും കഴിയില്ല. ഇന്ദിരാജി ബോർഡും അതിന് ശ്രമിച്ചിട്ടില്ല, എൻ്റെ എല്ലാമായിരുന്നല്ലോ ഇന്ദിരാജി. ആ ഇന്ദിരാജി പോലും അങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമാണ് ഞാൻ അവരുമായിട്ട് കണ്ട് സോണിയാജിയായിട്ട് കണ്ട് എനിക്കൊരു ഭാഗത്ത് നിന്ന് കിട്ടിയൊരു സ്നേഹം, അതുമായിട്ട് ഞാൻ ചിലപ്പോൾ കമ്പയർ ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം, അത് കമ്പയർ ചെയ്യുമ്പോൾ ആലോചിക്കാൻ സാധിക്കില്ല. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ഒരുപക്ഷെ കെ കരുണാകരനോട് എല്ലാം മറക്കാൻ കഴിയുമെങ്കിൽ കോൺഗ്രസ്സിലേക്കുള്ള കെ കരുണാകരൻ്റെ തിരിച്ചു വരവിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അറിഞ്ഞുകൂട, അതിനുവേണ്ടി സമീപിച്ചിട്ടില്ല. സമീപിക്കുന്നതിന്
വിഷമമുള്ള ആളല്ല. എനിക്കിപ്പോഴും മാനസികമായി ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് കോൺഗ്രസ് വിട്ടൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, എൻ സി പിയിലും അംഗത്വം എടുത്തിട്ടില്ല. ഈ സാങ്കേതികമായി ലയനം കഴിഞ്ഞതുകൊണ്ട് എടുത്തു എന്ന് പറയാമെന്നല്ലാതെ ഞാൻ എൻ്റെ മനസ്സോടുകൂടി ഞാൻ മെമ്പർഷിപ്പ് എവിടെയും എടുത്തിട്ടില്ല. ഒരു പാർട്ടിയിലും എടുത്തില്ല. എം എം ജേക്കബിനെ പോലെയുള്ള ആളുകൾ ലീഡറെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് വാദിക്കുന്നു എന്ന് കേട്ടിരുന്നു. പക്ഷേ എവിടെയെങ്കിലും ലീഡർ ഒരു തടസ്സം അതിന് കാണുന്നുണ്ടോ? ഈ കാരണമുണ്ടാകുന്നു, സത്യത്തെ കാരണം ഉണ്ടാകാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഇന്ത്യയെ ഒന്നായി കാണാനും ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും അതിനെ നേതൃത്വം കൊടുക്കാനും കഴിവുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ആരെങ്കിലും അങ്ങനെ കാണുന്നുവെങ്കിൽ അവർ പാർട്ടിയോടും രാജ്യത്തോടും കൂടുതൽ ആളുകളല്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കെ കരുണാകരനേക്കാൾ അതിന് അവകാശപ്പെടാൻ മറ്റാർക്കും കഴിയാത്ത വിധം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു കെ കരുണാകരൻ. കാരണം തൊഴിലാളി പ്രസ്ഥാനത്തിൽ തന്നെ കരിങ്കാലി എന്നുള്ള അപവാദങ്ങൾ, ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങി അവരോട് പിടിച്ചു നിന്നതാണ്. പിന്നെ ഇതുപോലെ അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരൻ ഒരു സമയത്ത് ഈ സി പി എമ്മുമായിട്ട് അടുക്കാൻ ഇടയായതും പിന്നെ അവരിൽ നിന്നുണ്ടായ മോശം അനുഭവവും, അത് എന്ത് പാഠമാണ് ലീഡറെ പഠിപ്പിച്ചത്? അവരുമായിട്ട് അടുക്കുമ്പോഴേ എൻ്റെ ധാരണയുണ്ടായിരുന്നു തെറ്റാർക്കും വന്നു പോകും, തിരുത്താൻ തയ്യാറാവണം, അല്ലെങ്കിൽ മനുഷ്യനാവില്ല. അപ്പോൾ തെറ്റ് തിരുത്താൻ തയ്യാറാണുള്ള ഒരവസരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇന്നെ തന്നെ 5 കൊല്ലമാണ് ഒരു ഗവൺമെൻറ്. ആ 5 കൊല്ലം കഴിഞ്ഞാൽ മറ്റേ വേറൊരു ഗവൺമെൻറ്. ഇത് വളരെ വളരെ കാണാൻ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഇലക്ഷൻ കഴിഞ്ഞ 1 കൊല്ലം കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ലോയൽറ്റി മാറാൻ തുടങ്ങും. ആ സ്ഥിതി കേരളത്തിൽ മാറണമെങ്കിൽ, 5 കൊല്ലത്തിൽ കൂടുതൽ കേരളത്തിൽ ഭരണം നടക്കണമെങ്കിൽ അത് പോയേ ഇരിക്കും. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും അവർ തിരുത്താൻ തയ്യാറാണെന്ന് പറയുമ്പോൾ, വെറുതെ ഞാൻ പറഞ്ഞതല്ല, അവർ തിരുത്താൻ തയ്യാറാണെന്ന് അവരുടെ പ്രവർത്തന ശൈലി പോലും അങ്ങനെ കാണിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവരുമായിട്ട് സഹകരിക്കാൻ പോയി. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തൊഴിലുണ്ടാകണമെങ്കിൽ വ്യവസായം, അത് വൻകിട വ്യവസായം മാത്രമാകണമെന്നില്ല, കൊച്ചു കൊച്ചു വ്യവസായം, അവിടെ പോലും സമരത്തിൻ്റെ അന്തരീക്ഷമാണ്. അതുണ്ടാകരുതെന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ളൊരു അന്തരീക്ഷമില്ലാതെ സൗഹൃദമായി കഴിയണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് ഞാൻ അവരുമായിട്ട് എടുക്കാൻ കാരണം. പക്ഷേ അവർക്ക് സാധാരണ പറയും, പട്ടിയുടെ പാല് ഓടക്കുഴൽ നിന്ന് വലിച്ചാലും കുഴൽ നിന്ന് വലിച്ചാലും അത് വളഞ്ഞു നിൽക്കും. നിർഭാഗ്യവശാല അതാണ് അവരുടെ സ്ഥിതി കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും അവർ തെറ്റ് തിരുത്തുമോ എന്ന് എനിക്കറിഞ്ഞോളൂ. അവർ തിരുത്തണം, തിരുത്തിയില്ലെങ്കിൽ അത് അവരുടെ പാർട്ടിക്കും രാജ്യത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കും. അന്ന് ഒരു പക്ഷേ ഒരു വാശി ലീഡറുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടുകൂടി ആവാം ലീഡർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം സി പി എമ്മുമായിട്ട് അടുക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ അവരുടെ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു, ശരിക്കും അവരെ ഏതെങ്കിലും തരത്തിൽ ലീഡറെ അവർ ചതിക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ ചതിക്കുകയായിരുന്നു. എനിക്ക് അങ്ങനെയെല്ലാം ഒരുമിച്ച് പോകാൻ കഴിയുമെന്നുള്ളൊരു ധാരണ തന്നു. അത് ഈ നേതാക്കന്മാരെല്ലാം തന്നു. എല്ലാവരും തന്നു? അതോ പിണറായി വിജയൻ മാത്രമേ തന്നുള്ളൂ? അല്ല, അതുകൊണ്ടാണല്ലോ രണ്ട് ഭാഗത്തു നിന്നും അതിനുള്ളൊരു ഒരു ഉത്സാഹം കണ്ടപ്പോഴേ എൻ്റെ ഈ ആഗ്രഹം നടപ്പിലാകട്ടെ. അതിനു വേണ്ടിയാണ്, എനിക്കിവൽ ആരോടും പ്രത്യേകതയൊന്നുമില്ല. അല്ല, ആ സമയത്ത് ഈ ചർച്ചകൾക്കുമൊക്കെ ആരാണ് ഈ സി പി എമ്മിൽ നിന്ന് മുൻകൈ എടുത്തിരുന്നത്? അത് ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും പുറത്ത് പറയില്ല. ഇനി നാളെ ആരൊക്കെ ഉപയോഗിക്കേണ്ടി വരും, ആരൊക്കെ ഉപയോഗിക്കാൻ സാധിക്കില്ല, അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട്
ഇപ്പോഴും ഈ കേരളം കണ്ട ഏറ്റവും തന്ത്രശാലിയായ പ്രായോഗിക രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ ലീഡർ നിൽക്കുകയാണ്. ഇപ്പോഴും ആ ഒരു ഓപ്ഷൻ അടയ്ക്കുന്നില്ല. പോളിറ്റിക്സിലായാലും ശരി, ലൈഫിലായാലും യു ഷുഡ് ബി പ്രാക്ടിക്കൽ. പ്രായോഗികമായ സമീപനമല്ലാതെ വെറും ആദർശം മാത്രം പറഞ്ഞിരുന്ന ആദർശം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ സാമാന്യ ജനങ്ങളുമായിട്ട് ഇത്രയും കോണ്ടാക്റ്റ് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ നേതാവ് ലീഡറെ പോലെ ഈ കോൺഗ്രസിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും ലീഡർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ആളുകളുടെ പൾസ് അറിയേണ്ട ഒരു പ്രായോഗിക രാഷ്ട്രീയ നേതാവ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ അനുഭവത്തെക്കുറിച്ച് എന്താ പറയുക? അവ പത്മജയെ കൂടി ആ തെരഞ്ഞെടുപ്പിന് ഇറക്കിയത് ഈ ആളുകളുടെ പൾസ് അറിയാത്തൊരു നീക്കമായിരുന്നില്ലേ? അല്ല, അന്ന് അവളെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ സമ്മതിക്കുകയാണ്. അത് മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് ഒരു സ്റ്റേറ്റിൽ അങ്ങനെ തോന്നണം. കേരളത്തിലെ എന്നോടുള്ള വിരോധം വെച്ച് ഇതൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ പറയട്ടെ, ഏതൊരു കാര്യമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തത്? ഞാൻ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ വരുന്നത് തന്നെ കോഴിക്കോട് രാഷ്ട്രീയ സംഭവിക്കാറാണ്. അവൻ ജയിച്ചു. ഒരുപക്ഷെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന എൻ്റെ സ്വഭാവമായിരിക്കാം അവനെ ഈ നിലയിലേക്ക് ജനങ്ങളുമായി കൂടിച്ചേർന്നുള്ള പരിപാടിക്ക് മുമ്പോട്ട് പോയി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്നിവരെ നടന്ന് കാൽനട നടന്ന് കേരളത്തിലധികം പ്രസംഗൻ പ്രവർത്തകന്മാർക്കൊന്നും കഴിയില്ല. ഒരുപക്ഷേ അന്ന് ആ ഒരു നടപടി ഒരു ധീരമായ നടപടിയാണ്, അതിലവൻ വിജയിച്ചു. അങ്ങനെയുള്ള കഴിവിനെ അംഗീകരിക്കാൻ കരുണാകരൻ്റെ മകനാണ് അല്ലെങ്കിൽ ഐ ഗ്രൂപ്പുകാരനാണ് എന്നുള്ള തോന്നൽ ആൻ്റണിക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊന്നും സംഭവിക്കേണ്ട കാര്യമില്ല. ലീഡറുടെ ഏറ്റവും സ്നേഹമുള്ള ചില ആളുകൾ പോലും ലീഡറുടെ രാഷ്ട്രീയ ജീവിതം ഈ മക്കൾക്ക് വേണ്ടി ബലി കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ മക്കളെ ഇത്രയും പ്രൊമോട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ ലീഡറെ ആർക്കും തൊടാൻ കഴിയാത്ത ഒരു ആചാര്യ സ്ഥാനത്തേക്ക് ലീഡർ മാറുമായിരുന്നു എന്ന്. ഇപ്പോഴും ലീഡർക്ക് അതിൽ യാതൊരു മനസ്താവുമില്ലേ? മക്കളെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നില്ലേ? മക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് വെച്ചാൽ ഉപയോഗിക്കേണ്ട ആളുകളെ പ്രയോജനപ്പെടുത്തുക, അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഈ തിരുവനന്തപുരം പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൻസി ഒരു ചെറുപ്പക്കാരൻ പയ്യന് യൂത്ത് കോൺഗ്രസ്സിന് കൂടെ വന്ന് വഴക്കും മക്കാണൊക്കെ ഉണ്ടാക്കി. ഞാൻ അവനെ ഉപയോഗിച്ച് അങ്ങനെയുള്ള ആളുകളെ ഉപയോഗിച്ച് അന്നത്തെ സാഹചര്യത്തിൽ വേറെ നിവർത്തിയില്ല. ഒരുപക്ഷെ ശിവകുമാറിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാവില്ല, അന്നത്തെ സാഹചര്യത്തിൽ മറ്റൊരു നല്ല കാൻഡിഡേറ്റ് ഇല്ല. അതിൻ്റെ പലതും ഉണ്ട്. ഈ കമ്മ്യൂണലായിട്ടുള്ള ബന്ധങ്ങൾ, പ്രവർത്തന രംഗത്തുള്ള കഴിവ്, ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇതൊക്കെ വെച്ച് കൂട്ടിലാണ് അദ്ദേഹം വെച്ചത്. അതിൽ എൻ്റെ കാൽക്കുലേറ്റേഷൻ തെറ്റിയത് ചാലക്കുടിയായിരുന്നു, അത് മൂന്നവർ. പക്ഷേ എൻ്റെ മകൾ മാത്രമല്ല തോറ്റത്, അപ്പോൾ എൻ്റെ കണക്ക് കൂട്ടിൽ മാത്രമല്ല തെറ്റിയത്, ആ ഇലക്ഷൻ എല്ലാവരുടെയും കണക്ക് കൂട്ടിൽ തെറ്റി. സർവപ്രഗത്ഭന്മാരും തോറ്റു. ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കടന്നു പോകരുതെന്നാണ് എൻ്റെയും വിശ്വാസം. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു, അത് വേണ്ടാന്ന് വെക്കാൻ കാരണം ഞാൻ ഇനി അധികകാലം ഈ പ്രവർത്തനം ഈ ശൈലിയിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ലീഡർ തന്നെ വളർത്തിക്കൊണ്ടുവന്ന യുവ നേതാക്കളെല്ലാം ലീഡറെ വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യം, ലീഡർക്ക് അവരോടൊക്കെ ഇഷ്ടമായിരുന്നുവെങ്കിലും അവരെക്കാളൊക്കെ ഇഷ്ടമായിരുന്നു മക്കളോട്, അതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു എന്നാണ്. അതിനെക്കുറിച്ച് ലീഡർ എന്ത് പറയും? മക്കളെ തള്ളിപ്പറയാത്തത് കൊണ്ട്
അവരെ അപേക്ഷിച്ച് ഇഷ്ടമുണ്ടാകുന്നുള്ള ധാരണ അവരുടെ തോന്നലായി. ആരാണ് പറയട്ടെ, മുരളീധരനും രമേശും തമ്മിലുള്ള പ്രായത്തിന് എത്ര വ്യത്യാസം? എന്തുകൊണ്ട് രമേശനെ പ്രൊവൈഡ് ചെയ്തില്ല? മുരളിയേക്കാൾ സീനിയറല്ലേ രമേശ്? അല്ല, രമേശിനേക്കാൾ സീനിയറല്ലേ മുരളി? അവിടെ ആ പ്രശ്നമില്ല. 78 പിളർപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായി ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കണം, അവരെ ഉപയോഗിക്കണം എന്നുള്ള അഭിപ്രായക്കാരനായതുകൊണ്ട് ഞാൻ കിട്ടുന്ന ചെറുപ്പക്കാരെയൊക്കെയാണ്. അങ്ങനെയാണ് മുരളീധരനെയും കാർത്തികേയനെയും. പന്തളം സുധാകരൻ കാർത്തികേയൻ ഇവരെല്ലാം ഞാൻ രംഗത്തേക്ക് കൊണ്ടുവന്നു. രംഗത്തേക്ക് കൊണ്ടുവരും അന്ന് എനിക്ക് മുരളിയെ കൊണ്ടുവന്നു, പത്മജിയെ കൊണ്ടുവന്നു. ഞാൻ പാർട്ടിക്കും നാടിനും ഉപയോഗിക്കാമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായ ആളുകളെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ മക്കളെല്ലാം കൊണ്ടുവന്നു. ആ സത്യം ആരും മറക്കുന്നില്ല. നേരെ മറിച്ച് ഓൾ ഇന്ത്യ ലീഡർഷിപ്പിൽ ആരാണ് യൂത്ത് കോൺഗ്രസിൽ കൊണ്ടുവരുന്നത്? അവിടെ ആരെയും പുറമേ നിന്നുള്ള ആളുകളെ അല്ല. രാജേഷിൻ്റെ ആണെങ്കിലും മറ്റേ, ഞാൻ ആ പേരൊന്നും പറയാം, അവരൊന്നുമല്ല. ജനറൽ സെക്രട്ടറിയായിട്ട് ഒക്കെ. അപ്പോൾ ലീഡർ വാസ്തവത്തിൽ രാഷ്ട്രപതി സ്ഥാനം അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം അതുവരെ വേണ്ടെന്ന് വെച്ച ഒരാളാണെന്ന് ലീഡർ തന്നെ പറയാറുണ്ട്. പക്ഷേ പിന്നീട് ചരിത്രം ലീഡറെ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാൾ എന്ന് വിലയിരുത്തിയാൽ ലീഡർക്ക് എന്താ തോന്നുക? അത് ഒരുപക്ഷെ എൻ്റെ നിർഭാഗ്യമായിരിക്കും. ഞാൻ തീരെ അർഹിക്കാത്ത ഒരാശയം. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ഒന്ന് പറയാം, 81 ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ദിരാജിയായി സംസാരിക്കും. ഇന്ദിരാജിയെന്നോട് ഡൽഹിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവർക്കുള്ള വിഷമം, ബാക്കി എല്ലാവരും ഒരു സ്ഥാനത്തായി, ഞാൻ മാത്രമായില്ല. ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചു, അതിൽ പ്രയാസമുണ്ടായി. അപ്പോൾ എന്നെ ഡൽഹിയിൽ ഉപയോഗിക്കണം. ഞാൻ അതിന് പറഞ്ഞ മറുപടി, എൻ്റെ പ്രവർത്തകന്മാരെ മുഴുവൻ അന്നത്തെ സ്ഥിതി ചെന്നായ്ക്കളുടെ മുൻപിലെറിഞ്ഞ് ഞാൻ സുഖം അനുഭവിക്കാൻ വേണ്ടി ഡൽഹിയിൽ വരില്ല.